ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇത് മുന്നായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇതിന്നൊരു 15 ഗ്രാം നമ്മളിപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു പതത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ചൈന ഗ്രാസ്സൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്കിനിയിപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള പാലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഫ്രഷ് മിൽക്ക് പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ ചൈന ഗ്രാസും അതുപോലെ തന്നെ പാലും ഒരേ ചൂടിലാവുമ്പോഴാണ് നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പാലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ആവേണ്ട, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതേ ചൈന ഗ്രാസൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പകുതി നമുക്ക് ഇപ്പോൾ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതെ ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ പകുതി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല. രണ്ടും ഏകദേശം ഒരേ ടെമ്പറേച്ചറിലാണ് വേണ്ടത്. ഇപ്പോഴേ ഞാൻ ഈ ഒരു ചൈന ഗ്രാസിൻ്റെ പകുതി കുറച്ച് കുറച്ചിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതിയെ ഒഴിക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല. ബാക്കി പകുതി നമുക്ക് വേറെ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ബാക്കി അവിടെ ഇരിക്കട്ടെ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചൈന ഗ്രാസും പാലും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. ഇപ്പോൾ അതെ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ബാക്കി പകുതി നമുക്ക് അടുത്ത ലെയർ കൂടെ സെറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2-3 പാത്രത്തിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായി വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ മുതൽ 1 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും ഇതൊന്ന് സെറ്റായി വരും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ മിക്സാണിത്. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ ഇനി ഓണാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. കുറച്ച് സമയം നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ഇതങ്ങോട്ട് സെറ്റായിട്ട് വരും. എന്നാലും കുഴപ്പമില്ല, ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ വീണ്ടും ഒന്ന് മെൽറ്റായി വന്നോളും. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള പാൽ ഞാനിപ്പോൾ ഇതേ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് പാൽ തന്നെയാണ് നമ്മളിപ്പോൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി പാലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ അതേ പാലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാലും ചൈന ഗ്രാസും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരണം. ഇപ്പോൾ അതേ പാലും ചൈന ഗ്രാസും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് റൂഹഫ്സ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റോസ് എന്തായാലും നമ്മൾ നോമ്പിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ടുള്ളത് ബാക്കി ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ റൂഹഫ്സ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായത് റോസൊക്കെ ഓൾറെഡി ഒരു ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ പുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല മധുരം വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ
പഞ്ചസാര ഇട്ടുകൊടുത്താലും മതി. പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടോടുകൂടെ ഒഴിച്ചു കൊടുക്കരുത്, നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാവേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. സെറ്റായതിനു ശേഷം മാത്രം ഇതിൻ്റെ മേലെ നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ റൂഹഫ്സയുടെ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ട്രേ നിറച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു ട്രേയിലും പിന്നെ ഒരു വേറെ രണ്ട് പതത്തിലും കൂടെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഇതുപോലെ പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കുത്തനെ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്ത് ഇത്തിരി കുഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് പതുക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ ഗാർണിഷിങ്ങിനായിട്ടും അതുപോലെ തന്നെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുവേണ്ടി ഞാനിതിൻ്റെ മേലെ കുറച്ച് പിസ്താഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്താൻ്റെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് നട്സ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് സ്ലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലെയറും കൂടെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഇതൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം, അല്ലാതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി വേണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.